നമസ്കാരം. കാക്കയും ബലിയും തമ്മിൽ എന്താണ് വ്യത്യാസം? ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് ആളുകൾ പല സംശയങ്ങളായിട്ട്. എന്തിനാണ് കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നത്? എന്തിനാണ് കാക്കയ്ക്ക് എള്ളുകൂട്ടി ചോറ് കൊടുക്കുന്നത്? ബലി നമ്മൾ ബലി അർപ്പിച്ച പിണ്ണം വെച്ചാൽ അത് കാക്ക കഴിക്കണമെന്ന് എന്തുകൊണ്ടാണ് നിർബന്ധം? നമ്മളെല്ലാ ആചാരങ്ങളും അറിഞ്ഞിട്ടല്ലോ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ചെയ്തു പോതിരുന്ന ആചാരങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ആചാരങ്ങളെ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുന്നു. ഭരതൻ എന്നൊരു രാജാവ് ഒരു മഹേശ്വര സത്രം നടത്തി. സകല ദേവന്മാരുടെ സാന്നിധ്യം കൊണ്ടാണ് സമൃദ്ധമായിരുന്ന യജ്ഞവേദി. പണ്ടത്തെ ഒരു കഥയാണിത്. കാര്യമറിഞ്ഞെത്തിയ ലങ്കാധിപതി നമ്മുടെ രാവണൻ, അദ്ദേഹം രാവണനെ കണ്ട മാത്രയില്ല എന്താണ് ദേവന്മാർ ഭയചകിതരായി. രാവണൻ വന്നേക്ക യജ്ഞവേദിയിൽ രാവണനാണ് വന്നേക്കുന്നത്. രാവണനെ കണ്ടതോടുകൂടി എല്ലാവരും ഭയങ്കരമായിട്ട് പേടിച്ചു. ദേവന്മാർക്കൊക്കെ പേടിയായി. ഓരോ ദേവന്മാരും ഓരോ രൂപം പ്രാപിച്ചു. കാരണം രാവണൻ വന്നു, ഇനിയിപ്പോൾ ധൈര്യമായിട്ട് അവിടെ ഇരിക്കാൻ പറ്റില്ല യജ്ഞവേദിയിൽ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ദേവന്മാരൊക്കെ ഓരോ പക്ഷിമൃഗാദികളുടെ ഓരോരുത്തരുടെയൊക്കെ രൂപം പ്രാപിച്ചു. അങ്ങനെ ആ രൂപം വ്യത്യസ്ത ജീവികളുടെയൊക്കെ രൂപം സ്വീകരിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. കാരണം അപ്പം പിന്നെ ഓരോ ദേവൻ്റെ രൂപം മാറി വേറെ ഓരോ ജീവികളായപ്പോൾ പിന്നെ രാവണന് മനസ്സിലാവില്ല. ഇതിൽ കാലൻ തിരഞ്ഞെടുത്തത് കാക്കയുടെ രൂപമായിരുന്നു. കാലൻ അന്ന് അവിടെ ഉണ്ടായിരുന്നു. കാലൻ കാക്കയുടെ രൂപത്തിലായി. ഒന്നും തന്നെ ആ ആപത്ത് ഘട്ടത്തിൽ നിന്ന് രക്ഷിച്ചതിൻ്റെ പ്രത്യുപകാരമായി കാലൻ കാക്കകൾക്ക് ബലി കൊടുക്കുന്നു എന്നാണ്, കാക്കകൾക്ക് ബലിച്ചോറിൻ്റെ അവകാശം നൽകിയതായിട്ട് ഉത്തരരാമായണത്തിൽ പറയുന്നുണ്ട്. അപ്പം ഈ കാലൻ തിരഞ്ഞെടുത്തത് കാക്കയുടെ രൂപമായിരുന്നതുകൊണ്ട് തന്നെ ആപത്ത് ഘട്ടത്തിൽ ആ ദേവനെ രക്ഷിച്ചപ്പോൾ കാക്കയുടെ രൂപമാണല്ലോ എടുത്തത്. അപ്പം അതുകൊണ്ട് ആ യജ്ഞവേദിയിൽ കാലൻ അങ്ങനെ രൂപം പ്രാപിച്ച് ആ കാക്കയായി മാറിയതുകൊണ്ട് തന്നെ രക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് എന്താണ് കാക്കയുടെ രൂപമാണല്ലോ രക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ എന്താണ് അതിൻ്റെ പ്രത്യുപകരമായിട്ട് കാലൻ എന്ത് ചെയ്യുന്നു, കാക്കാലൻ കാക്ക ഇപ്പം മരിച്ച പഞ്ചകദോഷവും വസുപഞ്ചകദോഷവും ബലിനൂൽ ദോഷവും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ബലി ചെയ്യുന്ന സമയത്ത് അതായത് കാക്കകൾക്ക് ആണ് കൊടുക്കാം. കാരണം കാലിന് ബലി കൊടുക്കുക എന്ന് പറയുന്ന ഒരു കർമ്മമുണ്ട്. കാലിന് ബലി കൊടുക്കുക എന്ന് പറയുന്ന കർമ്മം കഴിഞ്ഞാൽ പിണ്ണ ആദ്യം കൊണ്ടുപോയിട്ട് കാക്കയ്ക്കാണ് വെച്ചു കൊടുക്കുക. കാക്ക വന്ന് കൊത്തിയതിന് ശേഷം മാത്രമേ അത് പൂർണ്ണമാവുന്നുള്ളൂ എന്നാണ് വിശ്വാസം. അപ്പം കാക്കകൾക്ക് ബലിച്ചോറിൻ്റെ അവകാശം നൽകിയതായിട്ട് ഉത്തരരാമായണത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കാക്കയും ബലിയും തമ്മിലുള്ള ബന്ധവും.